ഓൺ റെക്കോർഡിൽ ഇപ്രാവശ്യം ശ്രീ രമേശ് നാരായണൻ. അദ്ദേഹത്തെ നിങ്ങൾക്കറിയാം, ഒന്നുകിൽ അദ്ദേഹം സംഗീതം നൽകിയ സിനിമാ ഗാനങ്ങൾ കേട്ട് കാണും, കൂടുതൽ ഭാഗ്യവാന്മാർ അദ്ദേഹത്തിൻ്റെ സംഗീത കച്ചേരികൾ കണ്ടു കാണും. അത്യപൂർവമായ ഒരു സംഗീത തപസ്യയുടെ ഒരു ഉപാസകനാണ് പൂർണ്ണമായും. അതിന് പൂർണ്ണമായും അദ്ദേഹത്തിന് അതിൻ്റെ ഖ്യാതി നമുക്ക് നൽകാനാവില്ല, കാരണം വളർന്ന സാഹചര്യം അതാണ്. അച്ഛൻ ഭാഗവതർ, അമ്മ സംഗീതജ്ഞ, ആദ്യ ഗുരു അമ്മയാണ്. കൂത്തുപറമ്പിൽ ജനിച്ച ആ പരിസരത്ത്, ആ സാഹചര്യങ്ങളിൽ, 59 ജനിച്ച സാഹചര്യങ്ങളിൽ സാധാരണഗതിയിൽ ഇങ്ങനെയൊന്നും ചിന്തിക്കുന്ന ഒരു സാഹചര്യമല്ലായിരുന്നു കേരളത്തിലെ സമൂഹത്തിൽ. അത് കഴിഞ്ഞ് മറ്റുള്ളവരെല്ലാവരും, സഹോദരങ്ങൾ എല്ലാവരും സംഗീതത്തിൽ പ്രവേശിക്കുന്നു. താങ്കൾക്ക് ലഭിച്ച സഹധർമ്മിണി സംഗീതവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, സഹോദരി സംഗീതം പഠിപ്പിക്കുന്നു, കുട്ടികൾ ഇപ്പോൾ സിനിമാ ഗാനങ്ങൾ ആലപിക്കുന്നു, മറിച്ചും താങ്കളുടെ പ്രിയങ്കരമായ ഹിന്ദുസ്ഥാനി ഗാനങ്ങളുമായി എല്ലാ ദിവസവും ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അഭിനന്ദനങ്ങൾ. താങ്കളുടെ ഈ തപസ്യ ഇത്ര ശക്തമായി തുടരുന്നു എന്ന കാര്യത്തിൽ. പക്ഷേ പ്രേക്ഷകർക്ക് കൂടുതൽ അറിയാവുന്നത് അദ്ദേഹം സംഗീതം നൽകിയ നമ്മുടെ ചില സിനിമകളാണ്. അറിയാത്ത കുട്ടികളുണ്ടാവും, പാട്ടുകാണല്ലോ ഓർമ്മ, സംഗീതജ്ഞനെ ഒരിക്കലും നമുക്ക് ഓർമ്മയുണ്ടാവില്ലല്ലോ. നിങ്ങൾക്ക് കൂടുതൽ ഓർമ്മ അദ്ദേഹത്തിൻ്റെ മേഘമൽഹാറിലെ ഒരു നറു പുഷ്പമായി, തട്ടം പിടിച്ചു വലയ്ക്കല്ലേ പരദേശി, തട്ടം പിടിച്ച് വലിക്കല്ലേ മൈലാഞ്ചി ചെടിയേ, വെള്ളിക്കലസിൻ മേൽ ചുറ്റി പിടിക്കല്ലേ തൊട്ടാവാടി തയ്യേ, തൊട്ടാവാടി തയ്യേ, ചാഞ്ചാടിയാടി എന്നെ മകൾ, ഗർഷവും അന്യർ ഏറ്റവും ഒടുവിൽ നിങ്ങൾ മക്കാമദീന എല്ലാവരും പാടി നടക്കുന്ന പാട്ടാണ് ആദാമിൻ്റെ മകൻ അബു. നന്ദി ഇങ്ങനെയൊരു ചെറിയ സംഭാഷണത്തിന് തയ്യാറായതിന്. പറയൂ, കുട്ടിക്കാലത്ത് എങ്ങനെ, അച്ഛൻ എങ്ങനെ, അമ്മ എങ്ങനെ ഈ സംഗീതവുമായി ആകൃഷ്ടരായി എന്നുള്ളത് എനിക്കറിയില്ല, അവരോട് ചോദിക്കാനും പറ്റില്ല. പക്ഷേ എങ്ങനെ ആ സാഹചര്യമുണ്ടായി ആ നാട്ടിൽ? അച്ഛനും അമ്മയും പണ്ട് മുതലൊക്കെ സംഗീതജ്ഞരായിരുന്നു. ആ കുടുംബം സംഗീതമുള്ള കുടുംബമായിരുന്നു. ജീനിലുണ്ടാവാം, വലിയച്ചനുണ്ട്, വലിയച്ഛൻ മ്യൂസീഷ്യനായിരുന്നു, അച്ഛൻ്റെ അച്ഛൻ മ്യൂസീഷ്യനായിരുന്നു, അമ്മയുടെ അച്ഛൻ മ്യൂസീഷ്യനായിരുന്നു. അത് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇപ്പം ഞാൻ കണ്ണൂർ പോയപ്പോൾ ഒരു മുസ്ലിം ഒരു ഖാദർ ബൈ അതിൻ്റെ അടുത്ത് വന്നിട്ടപ്പോഴാണ്, അദ്ദേഹത്തിൻ്റെ ഹോട്ടലിലാണ് ഞാൻ താമസിച്ചത്. അപ്പോൾ അദ്ദേഹം പറയാണ്, ഓ കല്യാണി ടീച്ചറുടെ വീട്ടിൽ ഉണ്ടായിരുന്ന പിന്നെ അനുജത്തിയുടെ മകനാണോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, അച്ഛാച്ഛൻ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്, എൻ്റെ ഗുരുവാണ് അദ്ദേഹം. ഞാൻ മസ്കറ്റിൽ കുറേ കാലം ജീവിച്ചു, അതിനുശേഷം ഞാൻ ഇവിടെ വന്ന് ഹോട്ടലിൽ തുടങ്ങി. അയ്യോ, ഞാൻ താങ്കളെ കണ്ടതിൽ എനിക്ക് വലിയ സന്തോഷം എന്ന് പറഞ്ഞ് അദ്ദേഹം ഒരുപാട് സൗഹൃദം പങ്കിട്ടു. അവിടെ ആൾക്കാരുണ്ടോ ഇപ്പോൾ നാട്ടിൽ വളർന്ന സൗഹൃദത്തിൽ? എല്ലാം വിറ്റു, ആരും ഇല്ല ഇവിടെ. ആരും ആ കുടുംബം ഇന്നും അറിയപ്പെടുന്നു, അച്ഛാച്ഛനും അറിയപ്പെടുന്നു. എല്ലാവരും ഇന്നത്തെ തലമുറ ലാസ്റ്റ് കിടക്കാണ്. ഇത് കൊണ്ടുകൂടെ കഴിഞ്ഞാൽ എല്ലാം പോകും. പിന്നെ ഞാൻ അവിടെ താമസിച്ചിരുന്നു കുറച്ചു കാലം മുന്നേ വരെ, ഈ തറവാട് വീട്ടിൽ. അതിനുശേഷമാണ് നമ്മളിത് പിന്നെ പാർട്ടീഷൻ വന്നപ്പോൾ അങ്ങോട്ട് പോയി. എല്ലാം സ്കൂൾ വിദ്യാഭ്യാസമൊക്കെ അവിടെ നാട്ടിൽ തന്നെയായിരുന്നു, കൂത്തുപറമ്പില് പഠിച്ചു. കൂത്തുപറമ്പ് തന്നെ ഐ മീൻ 12 വരെ ഞാൻ അവിടെ പഠിച്ചു. അതിനുശേഷം തൃശ്ശൂരിൽ പഠിച്ചു, അതിനുശേഷം ചിറ്റൂർ കോളേജിൽ പഠിച്ചു. അത് സംഗീതം സ്വീകരിച്ച ശേഷം ഇനിയാണ് ഇതാണ് എൻ്റെ മാർഗമെന്ന് തീരുമാനിച്ച ശേഷം? ഒരു തീരുമാനം ഇല്ല സർ. ഇല്ല അക്കാലത്ത് ഞാൻ പഠിക്കണം എന്നുള്ള തീരുമാനം വാസ് അതുണ്ടായിരുന്നു. പക്ഷേ സംഗീതത്തിൽ ഒരാഗ്രഹം വെച്ചിട്ടുള്ള പഠിത്തമല്ല. അന്നത്തെ അറിയാലോ സാറിന്, ആ കാലഘട്ടം ഈ ഒന്നുമില്ലല്ലോ, മീഡിയ ഇല്ല, ഒന്നുമില്ല. പാടുക, പഠിക്കുക, ഗുരുവിൻ്റെ അടുത്ത് പ്രണമിക്കുക, ഗുരുവിൻ്റെ അടുത്ത് ഗുരുകുലവാസം. എന്താ ഇപ്പോൾ അത് നഷ്ടപ്പെട്ടിരിക്കുന്നു? ഈ എൻ്റെ സംസ്കാരത്തിലുണ്ട് ഗുരു എന്താണെന്ന് അവർ മനസ്സിലാക്കുന്നുണ്ട്. കുറച്ച് പേരെങ്കിലും എൻ്റെ ശിഷ്യന്മാരെ സ്നേഹത്തിലൂടെ കൂടെ സംഗീതത്തിനെ കാണുന്നുണ്ട്. ആ ഗുരു പ്രണാമം അർപ്പിക്കുന്നുണ്ട്. പക്ഷേ ഇന്ന് എനിക്ക് പല രീതിയിലും എനിക്കത് കാണുന്നില്ല. താങ്കൾ പൂർണ്ണമായും
ഹിന്ദുസ്ഥാനി സംഗീതത്തിലേക്ക് പ്രവേശിച്ച കാലഘട്ടത്തെ കുറിച്ച് പറയും. ബോംബെ 1980 തൻപോലെ ഞാൻ ബോംബെയിലേക്ക് പോകുന്നുണ്ട്. ചേട്ടൻ ഉണ്ടായിരുന്നു അവിടെ. അവിടുന്ന് അവിടെ ചേട്ടൻ്റെ അടുത്ത് ചേട്ടനായിരുന്നു അത് ഉപദേശിച്ചത്. ചേട്ടനായിരുന്നു എൻ്റെ അടുത്ത് ഉപദേശിച്ചത്. അദ്ദേഹം തന്നെ ഒരു സംഗീത പാരമ്പര്യം. അദ്ദേഹം സംഗീത പാരമ്പര്യം മാത്രമല്ല അത് മ്യൂസിക്കുള്ള ജീനിൽ മ്യൂസിക് ഉണ്ട്. ആ ചേട്ടൻ 16-ാമത്തെ വയസ്സിൽ ബോംബെയിൽ പോയതാണ് മിലിറ്ററിയിൽ. അതിനുശേഷം അവിടുന്ന് ഹിന്ദു പിന്നെ കർണാട്ടിക് ഹിന്ദുസ്ഥാനി സംഗീതത്തിൽ തബല പഠിക്കുന്നു. അതിനുശേഷം തബല വായിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അദ്ദേഹം ഇപ്പോഴും തബലിസ്റ്റാണ്. അതെ, ഇപ്പോഴും അദ്ദേഹം തബല വായിക്കാറുണ്ട്. കൂടുതലായിട്ട് അദ്ദേഹം ജോലിയിലാണ്. ബോംബെയിൽ തന്നെ? ബോംബെ തന്നെ. കടിക്ക എത്ര കൊല്ലം ഉണ്ടായിരുന്നു ബോംബെയിൽ? ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് 10 ഇയേഴ്സ് ബോംബെയിൽ ഉണ്ടായിരുന്നു. ശ്രീ രമേശ് നാരായണൻ ബോംബെയിൽ ഉണ്ടായിരുന്ന 10 കൊല്ലത്തിൽ അദ്ദേഹത്തിന് ഗുരുക്കളായി ലഭിച്ച ആൾക്കാരുടെ പേരുകൾ ഞാൻ പറയാം. ഖാൻ സാഹേബ് മുഹമ്മദ് ഹുസൈൻ, പണ്ഡിറ്റ് സച്ചിദാനന്ദ് ഫഡ്കെ, സച്ചിദാനന്ദ് ഫഡ്കെ ജി, ബിഠൽ ക്ഷീരസാഗർ ജി, എസ് എസ് ദേവ്ദ, ഏറ്റവും ഒടുവിൽ പണ്ഡിറ്റ് ദിവാൻജി ഉണ്ട്. ഗുരുകുല വിദ്യാഭ്യാസം കൂടുതലായിട്ടും ഞാൻ പഠിച്ചത് പണ്ഡിറ്റ് ജസ്രാജിന്റെ വീട്ടിൽ, ഗുരുജിയുടെ കൊലം പൂജ്യ ഗുരുജി അദ്ദേഹത്തിന്റെ വീട്ടിലിരുന്നിട്ടാണ്. താങ്കൾ അറിയപ്പെടുന്നത്, എല്ലാവർക്കും ഇടയിൽ അറിയപ്പെടുന്നത് ഒരു എന്താ ഒരു ചെറിയ ജസ്രാജ് എന്ന മട്ടിലാണ്. അത് വലിയൊരു ഭാഗ്യം, അത് അത്രേ പറയാനുള്ളൂ എനിക്ക്. പറയൂ, ജസ്രാജിനെ കുറിച്ച് പറയൂ. കണ്ടുമുട്ടിയതും? ആ, ഗുരുജിയുടെ അടുത്ത് ഞാൻ ഒരു സുപ്രഭാതത്തിൽ ഞാൻ ഗുരുജിയെ ഫോൺ ചെയ്യുകയാണ്. ആരും ധൈര്യപ്പെടത്തില്ല. എനിക്ക് ഒരു ദിവസം കച്ചേരി കേട്ടു. അപ്പോൾ കച്ചേരി കേട്ടപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് പഠിക്കുന്നുണ്ടെങ്കിലും പണ്ഡിറ്റ് ജസ്രാജ് ഈ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് പഠിക്കണം. പക്ഷെ അങ്ങോട്ട് എത്തിപ്പെടാൻ പറ്റത്തില്ല. അദ്ദേഹം വലിയ മുകളിൽ നിൽക്കുന്നത്, ഞാൻ ചെറിയൊരു പയ്യനൊന്നും പഠിച്ചിട്ടില്ല. ഹിന്ദുസ്ഥാനി ഒരു തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇത് കേട്ടപ്പോൾ എനിക്ക് തോന്നി ഇദ്ദേഹത്തിൻ്റെ വോയിസ് കൾച്ചറും സ്റ്റൈലും സിംഗിങ് സ്റ്റൈലൊക്കെ തോന്നിയപ്പോൾ എനിക്കതുമായിട്ട് തോന്നി ഇത് നമ്മുടെ സ്റ്റൈലുമായിട്ട് ചെറുതായിട്ടൊക്കെ ഒന്ന് മാച്ചാവും. അങ്ങനെയാണ് ഗുരുജിയുടെ അടുത്ത് എത്തിപ്പെടുന്നത്. ഗുരുജിയുടെ അടുത്ത് എങ്ങനെയാണ് നമ്മുടെ സ്റ്റൈലിന് ഉദ്ദേശിച്ചത്? എന്താ വോയിസ് കൾച്ചറാണ് ഉദ്ദേശിക്കുന്നത്. ഒന്ന് ഓർക്കുക, ജസ്രാജിൻ്റെ ഈ പറയുന്ന ഒരു സ്വാധീനം ഒരു ചെറിയ ഈണത്, ഒരു ചെറിയ ഈണത്തിലൂടെ സമുജാവു കാന്ഹാ തും അബ നമോഹ സമുജാവു കാഹെ സുനേ കീ കാ രഹീ അബ ജാവു ഉതൈ ജാവു അബ നമോഹ സമുജാവു. ഈ സ്റ്റൈൽ ഓഫ് സിംഗിങ് പണ്ട് മുതൽക്ക് എനിക്ക് ഈ സ്റ്റൈലായിരുന്നു എൻ്റെ വോയിസ് കൾച്ചറിലുള്ളത്. ഇത് മാറ്റേണ്ടി വന്നില്ല. വേറെ സിംഗിങ് സ്റ്റൈലാണെങ്കിൽ വോയിസ് കംപ്ലീറ്റ് നമ്മൾ വേറൊരു സ്റ്റൈലിലേക്ക് മാറ്റണം. അതേപോലെ ശ്രുതി, നമ്മൾ പാടുന്നൊരു ശ്രുതിയുണ്ട്. ഓരോരാൾക്കും ഓരോ വോയിസിൻ്റെ ശ്രുതിയുണ്ട്. ഈ ശ്രുതിയിൽ ഗുരുജിയുടെ ശ്രുതിയുമായിട്ട് മാച്ചായിരുന്നു എൻ്റെ ഞാൻ പാടിയിരുന്നത്. അദ്ദേഹം പറയുമായിരുന്ന കാലത്ത് കേട്ടപ്പോൾ അദ്ദേഹം കേട്ട ഉടനെ പറഞ്ഞു രമേശിൻ്റെ വോയിസിൽ 40% കർണാട്ടിക്കും 40% ഹിന്ദുസ്ഥാനിയും 60% കർണാട്ടിക് മ്യൂസിക്കുമാണ് ഉള്ളത്. ഒരു 2-3 വർഷം കൊണ്ട് നിനക്ക് വലിയ ഒരു കർണാട്ടിക് മ്യൂസിഷ്യൻ ആകാൻ പറ്റും. നീ എന്തിനാ എൻ്റെ അടുത്ത് പഠിക്കുന്നതെന്ന് ചോദിച്ചു. അതാണ് ക്വസ്റ്റ്യൻ ഉണ്ടായത്. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ഗുരുജിയുടെ സംഗീതം മാത്രം മതി എന്ന് വേണ്ട. അത് മാത്രമല്ലായിരുന്നല്ലോ, കർണാടക സംഗീതം ഇപ്പോഴും താങ്കൾ ഗംഭീരമായി സ്വാധീനിക്കുന്നുണ്ടല്ലോ. തീർച്ചയായിട്ടും അതുണ്ടാവുമല്ലോ. അത് ഈ ഗുരുജി പറഞ്ഞ 60-ഉം 40-ഉം ഇപ്പോഴവിടെ ഇപ്പോഴും ഗുരുജി പറയുന്നത് കഴിഞ്ഞ തവണ ഞാൻ ഗുരുജിയുടെ ബർത്ത്ഡേക്ക് പാടി പറഞ്ഞു രമേഷ് തുമാരാ ഗാന ബഹോത് അച്ഛാ ബഹോത് അച്ഛാ ഗാത്ത ഹൈ ഹിന്ദുസ്ഥാനി ബഹോത് അച്ഛാ ഗാത്ത ഹൈ പറയാൻ മറന്ന പരിഭവങ്ങൾ ഈ സിനിമ വാഞ്ച എപ്പോഴുണ്ടായിരുന്നോ നാട്ടിൽ? 1989 തിരിച്ചു വന്നു. അതെ, അതിൽ മുന്നേ തന്നെ ഞാൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടായിട്ട് ബന്ധപ്പെട്ടിരുന്നു. പക്ഷേ ചെറുപ്പത്തിൽ തന്നെ എനിക്ക് മ്യൂസിക് കമ്പോസ് ചെയ്യാനുള്ള ഒരു കമ്പോസർ ആവുക എന്ന് പറഞ്ഞാൽ അത് ജെനുവിൻ മോളിൽ നിന്ന് വരണ്ടാണെന്ന് എനിക്ക് തോന്നുന്നത്. ജന്മനാ വേണ്ട, നീ കമ്പോസിങ് ടാലൻറ്റ്. ആ കമ്പോസിംഗ് ടാലൻറ്റ് എനിക്ക് തോന്നുന്നു 12 വയസ്സിലൊക്കെ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഞാൻ 12 വയസ്സിൽ കമ്പോസ് ചെയ്തിട്ടുണ്ട്. ഞാൻ അന്ന് തന്നെ ഗിറ്റാർ എൻ്റെ മൂത്ത ചേട്ടൻ രാധാകൃഷ്ണൻ ഉണ്ടായിരുന്നു.
മൂത്ത ചേട്ടൻ. ആ ചേട്ടനാണ് ഒരു ഗിറ്റാർ ഒരു ദിവസം തിരുവനന്തപുരത്ത് ചേട്ടൻ ആയുർവേദ കോളേജിൽ പഠിക്കുമ്പോൾ ഒരു ചെറിയ കൊച്ചു ഗിറ്റാർ എന്നെ കൊണ്ടുവന്നിട്ട് പറഞ്ഞു, ഇതാണ് ഒരു ഡി മേജർ കോർഡ്, ഇത് പഠിച്ച് പഠിക്കുന്നു. ചേട്ടനാണ് എന്നെ, ഞാൻ ഡി മേജർ കോർഡ് പറഞ്ഞു തന്നു, ഇത് എഫ് എഫ് ഷാർപ്പ് ഡി ആൻഡ് പിന്നെ എയും കൂടെ പിടിച്ചു കഴിഞ്ഞാൽ ഡി മേജർ കോർഡ് ട്യൂൺ ചെയ്തു, ഡി മേജർ കോർഡ് പിടിച്ചു. ആ ഡി മേജർ കോർഡാണ് എന്നെ ഇവിടെ മേജർ ആക്കിയെന്ന് എനിക്ക് പറയാൻ പറ്റും. ശരിക്കും നല്ല പ്രയോഗം. അതെ, ഈ ഈ സംഗീതത്തിൻ്റെ ഈ കൊച്ചു ധ്വനികളിൽ അല്ലെങ്കിൽ സ്പർശങ്ങളിൽ മേജർ മൈനർ ഒന്നും ഇല്ല. അപ്പോൾ ഈ കോമ്പസിഷൻ മ്യൂസിക് കമ്പോസിംഗ് എന്നുള്ളതൊരു സ്ഥിരം ഇതായിരുന്നു. അത് അങ്ങനെ വന്നതാണത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ പൂനെയിലുള്ളപ്പോൾ അതിനെ പറഞ്ഞു വന്നതാണ്. പൂനെയിൽ പിന്നെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവരുടെ പിന്നെ അവരുടെ ഡിപ്ലോമ ഫിലിംസിന് ഞാൻ മ്യൂസിക് ചെയ്തു. അവിടെ പിന്നെ ചെറിയ ചെറിയ വർക്കുകളൊക്കെ ചെയ്തിരുന്നു. അപ്പോഴാണ് ഞാൻ സ്ക്രീനിന് ആദ്യമായിട്ട് ചെയ്യുന്നത് അവിടെ വെച്ചാണ്. ഈ കാലഘട്ടത്തിൽ എങ്ങനെയായിരുന്നു സാമ്പത്തികാവസ്ഥ? സാമ്പത്തികം വളരെ മോശമായിരുന്നു. ഞാൻ സൈക്കിളൊക്കെ ചവിട്ടിയിട്ടാണ് പഠിക്കാൻ പോയി. 8-12 കിലോമീറ്റർ വൈകിട്ട് സൈക്കിള് ചവിട്ടിട്ട് പോകും. ബോംബെ പോകുന്നതിന് മുന്നേ, ഗുരുജിയുടെ അടുത്ത് എത്തുന്നതിന് മുന്നേ പോവും. 2-3 വർഷം അങ്ങനെ പോയിരുന്നത്. പിന്നെ ചേട്ടൻ അവിടെ ഉള്ളത് കൊണ്ട് വേറെ ബുദ്ധിമുട്ടുണ്ട്. ഞാനൊരു ഫൗജി ടെമ്പിളിലായിരുന്നു, മന്ദിറിലാണ് അവിടെ താമസിച്ചിരുന്നത് പൂനെയിൽ. അവിടെയായിരുന്നു എൻ്റെ താമസമൊക്കെ. അത് കഴിഞ്ഞു പിന്നെ പിന്നെ ഞാൻ എന്നെ കുട്ടികൾ എൻ്റെ അടുത്ത് പഠിക്കാൻ വന്നു. അപ്പോൾ തന്നെ പഠിക്കാൻ വന്നപ്പോൾ കുറച്ച് അല്പം പൈസ കിട്ടും. സംഗീതം അതാണ് ഗുരുജി പണ്ട് ജസ് ഗുരുജി അങ്ങനെ തന്നെയായിരുന്നു പണ്ട്. ഇപ്പോൾ ഗുരുജി പറഞ്ഞിട്ടുണ്ട്, ഞാൻ പഠിപ്പിച്ച ശിഷ്യകളെ ഞാൻ ദക്ഷിണ ആ ദക്ഷിണ കിട്ടുന്നതാണ് നമ്മൾ. അന്ന് വലിയ കുഴപ്പമില്ല, അന്ന് കുറച്ച് പൈസ 75 രൂപ 50 രൂപ 100 രൂപയൊക്കെ കിട്ടും അന്ന്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ. ഒരുപക്ഷെ ഒട്ടേറെ പേർക്ക് താങ്കൾ പരിചിതനായത് മേഘമൽഹാറിലൂടെയാണ്, അതിനെക്കുറിച്ച് പറയും. മേഘമൽഹാർ ചെയ്യുമ്പോൾ ഒരു ദിവസം കമൽഭായ് വിളിക്കുകയാണ്, രമേശ് ഭായ് ഒരു പാട്ട് രണ്ട് പാട്ട് ചെയ്യണം. ഞാൻ പറഞ്ഞു ശരി സാർ, സാറപ്പോൾ വരുന്നെന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് വരാൻ പറ്റില്ല, ഞാനവിടെ ഷൂട്ടിൽ നിൽക്കുകയാണ്, ഇവിടെ നാളെ അവസാന നിമിഷം രണ്ട് പാട്ട് വേണമെന്ന് എന്നെ തീരുമാനിക്കുന്നു. ഞാൻ പറഞ്ഞു ശരി, നിങ്ങളെ നമ്മൾ കണ്ടിട്ടുമില്ല, ശരി ഓക്കെ, നമ്മൾ തമ്മിൽ കണ്ടിട്ടുമില്ല, ഒരു പരിചയമില്ല. ശരി അപ്പോൾ അങ്ങനെയാണ്, ഒ എൻ ബി സാറുണ്ട് ഇവിടെ, ഒ എൻ ബി സാർ കാണാം. അപ്പോൾ ഒ എൻ ബി സാർ ഒരു ദിവസം വീട്ടിൽ വന്നു, വീട്ടിൽ വന്നിരുന്നു, ഒ എൻ ബി സാറിൻ്റെ വരി തന്നു. അങ്ങനെയാണ് ഒരു നിറ പുഷ്പമായി എൻ നേർക്കു നീളുന്ന മിഴിമുനെ ആരുത് ഏതാവാമെന്നും ഒ എൻ ബി സാർ പറഞ്ഞിരുന്നു. അങ്ങനെയാണ് ഒരു നിറ പുഷ്പമായി എൻ നേർക്കു നീളുന്ന ഒരു മഞ്ജു ഹർഷമായി എന്നിൽ തുളുമ്പുന്ന നിനവുകളാരെയോർത്താവാ. അറിയില്ല എനിക്കറിയില്ല. പൊതുജന ഞാൻ കൂട്ടത്തിൽ പ്രേക്ഷകരോടൊന്ന് പറഞ്ഞോട്ടെ, ഇദ്ദേഹം ഞാൻ ഏക സിനിമ ചെയ്തിട്ടുള്ള ഒരു സംവിധായകനാണ്. അതിൻ്റെ സംഗീതവും ദൈവമാണ്. പിങ്കളകേശിനി മൃത്യുമാത മിടിക്കും നീ നാടിയിൽ നിൻ നിൻ ദൃഢസ്പന്ദനം. പിങ്കളകേശിനി മൃത്യുമാത പിങ്കളകേശിനി മൃത്യുമാതാ മിടിക്കും നീ നാടിയിൽ നിൻ ദൃഢസ്പന്ദനം. അത് താങ്കളുടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു രചനയാണത്. അത് ഞാൻ എപ്പോഴും പറയാറുണ്ട്. അത് എനിക്ക് ദാസേട്ടൻ പാടുമ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. അത് എനിക്ക് മദ്രാസ് അനുഭവം. നിങ്ങൾക്കൊരു ആപ്പിൾ തരികയും ഒക്കെ ചെയ്തു അനുഭവം ഉണ്ടായിരുന്നു. ആദ്യമായിട്ടാണ് എനിക്ക് വേണ്ടിയിട്ട് ദാസേട്ടൻ ആദ്യമായിട്ട് പാടിയ പാട്ടാണ് എനിക്ക് ഓർമ്മയുണ്ട്. അതെ, ചിത്രയും അതിൽ പാടിയിരുന്നു.